എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം ഭീഷ്മ പർവ്വത്തിലെ കഥകൾ പറഞ്ഞു അവസാനിപ്പിച്ചു. ഇന്ന് നമുക്ക് മഹാഭാരതത്തിലെ ഏഴാമത്തെ പർവ്വമായിട്ടുള്ള ദ്രോണ പർവ്വത്തിലേക്ക് പ്രവേശിക്കാം. പേര് കേൾക്കുമ്പോൾ തന്നെ തോന്നിയിട്ടുണ്ടാവും അപ്പോൾ ദ്രോണരെ കുറിച്ച് എന്തോ ഈ പർവ്വത്തിലുണ്ട്. അപ്പോൾ ദ്രോണരുടെ യുദ്ധ സാമർഥ്യവും ദ്രോണരുടെ വധമൊക്കെ ഈ പർവ്വത്തിലാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് കേൾക്കാം. ഇന്ന് ഞാൻ ഒരുപാട് വിസ്തരിച്ചൊന്നും പറയുന്നില്ല. ഇന്നലെ കുറച്ച് നല്ലോണം ഉണ്ടായിരുന്നു വീഡിയോയുടെ ലെങ്ത്. ഇന്ന് നമുക്ക് കുറയ്ക്കാം എന്ന് ചെറിയൊരു ഭാഗ്യം പറയണുള്ളൂ. യുദ്ധം കഴിഞ്ഞ് ഭീഷ്മർ വീണ കാര്യം അറിഞ്ഞ് പാണ്ഡവന്മാർക്ക് സങ്കടമുണ്ട്, സന്തോഷമുണ്ട്. എന്നാൽ കൗരവന്മാരുടെ കിളി പോയ അവസ്ഥയാണ്. അവർ മ്ലാനമുഖരായിട്ട് ഇങ്ങനെ ഇരിക്കുക. കാരണം ഭീഷ്മരാണ് അവരുടെ ശക്തി. ഭീഷ്മർ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ഒരു വലിയ ധർമ്മസങ്കടത്തിൽ ദുര്യോധനാദികൾ ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഭീഷ്മരുടെ അടുത്ത് നിന്ന് അനുഗ്രഹം വാങ്ങേണ്ട, ഭീഷ്മർ അനുഗ്രഹം കൊടുക്കേണ്ട, അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. ആ സമയത്ത് കർണൻ വന്നു. കർണൻ വന്ന സമയത്ത് എല്ലാവരും കൂടി കർണനെ പോലെത്താനായിട്ട് തുടങ്ങി. കർണൻ നീയാണ് ആശ്രയം, നീ സിംഹത്തിനെ പോലെ യുദ്ധം ചെയ്യണം, ദുര്യോധനെ സഹായിക്കണം, കൗരവന്മാരെ രക്ഷിക്കണം, പാണ്ഡവന്മാരെ വധിക്കണം, ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കർണനെ അത് ഇതൊക്കെ പറഞ്ഞ് പോകുത്താനായിട്ട് തുടങ്ങി. കർണൻ അതിലൊക്കെ കേട്ടിട്ട് സ്വയം അഹങ്കരിക്കുന്നുണ്ട്. എന്നിട്ട് കർണൻ കുറേ സ്വയം വീരവാദമൊക്കെ അടിച്ചിട്ടു. അവനെ കുറിച്ച് കുറേ പൊക്കി പറഞ്ഞു, ഞാൻ അങ്ങനെ ഇങ്ങനെ ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും, അതെല്ലാവരും ആയിക്കോട്ടെ എന്ന് പറയുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് കർണൻ ഭീഷ്മരെ അടുത്തേക്ക് ചെന്നു. ഭീഷ്മരെ അടുത്തേക്ക് ചെന്നിട്ട് കർണൻ അനുഗ്രഹമൊക്കെ ചോദിച്ചു. അപ്പോൾ ഭീഷ്മർക്ക് വളരെയധികം സന്തോഷമായി. കർണ, നീ എൻ്റെ അടുത്ത് അനുഗ്രഹം ചോദിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. നീ ദുര്യോധന ഹിതമുള്ള കാര്യങ്ങൾ ചെയ്യുക, നീ കുരുക്കൾക്ക് ആശ്രയത്തീരുക, ധർമ്മം അവസാനം എന്തായാലും ജയിക്കും, ധർമ്മമേ ജയിക്കുള്ളൂ. എന്നാൽ ഞാൻ നിനക്ക് അനുഗ്രഹം തരാം, നീ ദുര്യോധനു വേണ്ടി പോരാടുക, നീ ദുര്യോധനന് ഹിതം വരുത്തുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് കർണനെ അനുഗ്രഹിച്ചു, ദുര്യോധനനെയും അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരവിടുന്ന് പോകുന്നു. അടുത്ത ചിന്ത എന്തായി? ആരെ പനി യുദ്ധത്തിലെ സേനാധിപതിയാക്കുക. അപ്പോൾ കർണൻ കുറേ ആലോചിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ ഇടയിൽ ഗുരുസ്ഥാനീയനായിരുന്നത് ഭീഷ്മരായിരുന്നു. അപ്പോൾ ഭീഷ്മരിപ്പം ഇല്ല, അതുകൊണ്ട് നമുക്ക് ദ്രോണാചാര്യർ തന്നെ ആവാം. ദ്രോണാചാര്യരാണ് ഇനി സേനാധിപതിയാവാനായിട്ട് ഏറ്റവും യോഗ്യൻ. അദ്ദേഹത്തിൻ്റെ പിന്നാലെ അദ്ദേഹത്തിൻ്റെ ആജ്ഞകൾക്കനുസരിച്ച് നമുക്കും യുദ്ധം ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ദ്രോണരെ സേനാധിപതിയായിട്ട് നിയമിക്കുകയും ചെയ്തു. എന്നിട്ട് കർണൻ ദുര്യോധൻ്റെ അടുത്ത് അതിൻ്റെ ഇടക്കൂടെ ചോദിക്കുന്നൊക്കെ ഉണ്ട്, ഭീഷ്മരെ എങ്ങനെ വധിച്ചു, എങ്ങനെ ഭീഷ്മരെ വധിക്കാൻ പറ്റിയത്. അപ്പോൾ ദുര്യോധനൻ കഥയൊക്കെ വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് യുദ്ധം തുടങ്ങി. യുദ്ധത്തിലെ ദ്രോണരുടെ അസ്ത്രവിദ്യകൾ, അതായത് ദ്രോണരുടെ അക്രമം വളരെയധികം തന്നെയായിരുന്നു. പാണ്ഡവപ്പടിക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. പിന്നെ വിയോഗം അല്ലെങ്കിൽ വിധി എന്നൊക്കെ പറയാം, ദ്രോണർ മരിക്കുകയും ചെയ്തു. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് മരിച്ചതല്ലേ? ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഇത് സഞ്ജയൻ ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം സഞ്ജയൻ ഇങ്ങനെ പറഞ്ഞു, ദ്രോണർ മരിച്ചു എന്ന്. അപ്പോൾ ധൃതരാഷ്ട്ര തല കറങ്ങി വീണു, ബോധം കിട്ടി. ഇവർ വീണ്ടും വെള്ളമൊക്കെ മുഖത്ത് തളിച്ച് ഭക്ഷണം വെള്ളമൊക്കെ കൊടുത്ത് എണീപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ ദ്രോണരും കൂടി മരിച്ചോ, എൻ്റെ പുത്രന്മാരുടെ കഥ കഴിഞ്ഞു. ഭീഷ്മർ കഴിഞ്ഞപ്പോഴും ഇതുപോലെ തന്നെ കരച്ചിലൊക്കെ തന്നെയായിരുന്നു ധൃതരാഷ്ട്രം. എന്നിട്ട് ഇപ്പോൾ വീണ്ടും കരയാനായിട്ട് തുടങ്ങി. എൻ്റെ മക്കളുടെ അവസ്ഥ എന്താവും, എങ്ങനെയാ ദ്രോണർ മരിച്ചത്, ഇത്രയും വീരപരാക്രമി ആര് മരിച്ചു, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ധൃതരാഷ്ട്രം വിളിപ്പിക്കാനായിട്ട് തുടങ്ങി. എന്നിട്ട് സഞ്ജയൻ്റെ അടുത്ത് വീണ്ടും ധൃതരാഷ്ട്രം ചോദിച്ചു, എനിക്ക് വിശദമായിട്ട് പറഞ്ഞുതരൂ, നീ ഇങ്ങനെ ഒറ്റ വാക്കിൽ പറയരുത്, എന്തൊക്കെ എൻ്റെ മക്കളെ രക്ഷിക്കാനായിട്ട് ദ്രോണർ എന്തൊക്കെ ചെയ്തു, എങ്ങനെ അദ്ദേഹം വീരസ്വർഗം പ്രാപിച്ചു എന്നൊക്കെ പറയൂ. ഇത് ധൃതരാഷ്ട്രം മനസ്സിൽ കണ്ടു അല്ലേ, തൻ്റെ മക്കളെങ്ങനെയായാലും മരിക്കും, അല്ലെങ്കിൽ തൻ്റെ മക്കളുടെ കുഴപ്പം കൊണ്ടാണ് അറിഞ്ഞിട്ടും എങ്ങനെയെങ്കിലുമൊക്കെ ജയിക്കുമെന്ന് അറിയാനായിട്ട് ധൃതരാഷ്ട്രം നോക്കുക. അപ്പോൾ എന്നിട്ട് സഞ്ജയൻ്റെ അടുത്ത് ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങി, എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരൂന്ന്. സഞ്ജയൻ വിശദീകരിച്ചിട്ട് പറഞ്ഞു കൊടുക്കാനും പറഞ്ഞു. അങ്ങനെ നമ്മൾ എത്ര ദിവസം യുദ്ധം പറഞ്ഞു നിർത്തിയ 10-ാം ദിവസത്തിലാണ് ഭീഷ്മർ വീഴണത് അല്ലേ. ശരിക്കും ദ്രോണർ വീഴുന്നത് 15-ാം ദിവസമാണ്. അപ്പോൾ 5 ദിവസത്തെ കാര്യങ്ങൾ ഇനി വിശദമായിട്ട് സഞ്ജയൻ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 11-ാം ദിവസത്തെ യുദ്ധം, യുദ്ധത്തിൻ്റെ അതായത് യുദ്ധം തുടങ്ങുന്നതിന് മുൻപേ തന്നെ തന്നെ പ്ലാനൊക്കെ ഉണ്ടാക്കുമല്ലോ, കുറേ പ്ലാൻ ഉണ്ടാവും, അതറിയാൻ കുറേ ചാരന്മാരുണ്ടാവും രണ്ട് പക്ഷത്തെ. അപ്പോൾ ദുര്യോധനൻ്റെ ആജ്ഞപ്രകാരം യുധിഷ്ഠിരനെ പിടിച്ചു കെട്ടണം. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം അർജുനൻ അടുത്തുണ്ടെങ്കിൽ പിടിച്ചു കെട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ദ്രോണർ പറഞ്ഞു, ഞാൻ അർജുനൻ്റെ കൂടെ യുദ്ധം ചെയ്ത് അർജുനനെ മാറ്റി നിർത്താം, നീ ആ സമയത്ത് യുധിഷ്ഠിരനെ ബന്ധിയാക്കിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് പേടിക്കേണ്ട, അർജുനൻ്റെ കാര്യം ഞാൻ നോക്കി, ബാക്കി നീ നോക്കണം എന്ന് പറഞ്ഞു. ഈ കാര്യം, അതായത് ദ്രോണൻ ഇങ്ങനെ ചെയ്യാമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. ഈ പ്രതിജ്ഞ ചാരന്മാർ വഴി യുധിഷ്ഠിരൻ യുദ്ധത്തിന് മുൻപേ തന്നെ അറിയും. എന്നിട്ട് യുധിഷ്ഠിരൻ അർജുനനെയും ശ്രീകൃഷ്ണനെയും സഹോദരങ്ങളൊക്കെ വിളിച്ചിട്ട് പറയും, ഇതാണ് ഗുരുദേവൻ്റെ പദ്ധതി, അതുകൊണ്ട് നമുക്ക് ഈ പദ്ധതി നടത്താനായിട്ട് സമ്മതിക്കരുത്, അർജുന നീ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട്
അർജുനൻ പറയുകയും ചെയ്തു, ജ്യേഷ്ഠാംഗിയെ ഒരിക്കലും പിടിച്ചു കെട്ടാൻ ദ്രോണർക്ക് സാധിക്കില്ല, അതുപോലെ ഗുരുവിൻ്റെ വധവും ഞാൻ ചെയ്യില്ല, അങ്ങ് പേടിക്കണ്ട, അങ്ങയുടെ കൂടെ എപ്പോഴും ഞാനുണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ യുദ്ധം തുടങ്ങി. ദ്രോണർ വല്ലാതെ പാണ്ഡവരെ സൈന്യത്തിൽ നശിപ്പിച്ചു. അതായത് പാണ്ഡവരെ വ്യൂഹം ഭേദിച്ചു വിളിക്കു പോകാനായിട്ട് പറ്റിയില്ല, പക്ഷെ അസ്ത്രങ്ങൾ കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ദ്രോണർ അസ്ത്രം ഇട്ട് ഒരുപാട് സൈന്യങ്ങളെ മർദ്ദിക്കുക. ഇപ്പുറത്തെ അർജുനനും ഭീമനും ഇങ്ങനെ എല്ലാവരും പരസ്പരം ഭീഷണിയായിട്ട് യുദ്ധം ചെയ്യുകയാണ്. അതായത് ഇടതടവില്ലാതെ എല്ലാവരും പരസ്പരം യുദ്ധം ചെയ്യുന്നുണ്ട്. ഭീമനും ശല്യരും, ഭീമനും വൃഷസേനനും, അങ്ങനെ എല്ലാവരും, കൃതവർമാവും ഭീമനും ഒക്കെ അർജുനനും ദ്രോണനും പരസ്പരം യുദ്ധം ചെയ്യുന്നുണ്ട്. അപ്പോൾ അർജുനൻ മനസ്സിലായി തന്നെ മാറ്റി നിർത്താനാണ്. അങ്ങനെ യുദ്ധം ചെയ്ത് അർജുനനെ ദ്രോണർ ഒന്നങ്ങോട്ട് മാറ്റിക്കൊണ്ടുപോയി. ആ സമയത്ത് യുധിഷ്ഠിരനെ പിടിച്ചു കെട്ടാനായിട്ട് ദുര്യോധനൻ എത്തി പിടിച്ചു. പക്ഷേ പിടിക്കുകയും ചെയ്തു യുധിഷ്ഠിരനെ. അപ്പം എല്ലാവരും ആ രാജാവിനെ പിടിച്ചു കിട്ടി ഞങ്ങൾ ജയിച്ചു എന്നൊക്കെ പറഞ്ഞ് കൗരവന്മാർ വരെ അലറാനായിട്ട് തുടങ്ങി, അലറി വിളിക്കാനായിട്ട്, അട്ടഹസ് ചെയ്യാനായിട്ട് തുടങ്ങി. ആ സമയത്ത് ആര് വരണു? ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അർജുനൻ ശരവർഷം ഒഴിച്ച് വരണു. യുദ്ധക്കളം മൊത്തം ശരം കൊണ്ട് നിറച്ചു അർജുനൻ. അപ്പോൾ യുദ്ധം ചെയ്യുന്ന ആൾക്കാർക്ക് എന്താ ചെയ്യണമെന്ന് മനസ്സിലാവില്ല, ആരെ കൊല്ലണേ, എന്താ ചെയ്യണേ, അങ്ങനെ ഒന്നും മനസ്സിലാവില്ല. ആ സമയത്ത് യുധിഷ്ഠിരൻ്റെ കെട്ടഴിച്ചു വിടുകയും അർജുനൻ്റെ അസ്ത്രപ്രയോഗം സഹിക്കാൻ സാധിക്കാതെ ഒരുപാട് സൈന്യങ്ങൾ നശിക്കുന്നത് കണ്ടപ്പോൾ ദ്രോണർ പറഞ്ഞു ദുര്യോധനൻ്റെ അടുത്ത്, എന്ത്, നമുക്ക് യുദ്ധം പിൻവലിക്കാം. ഇപ്പം യുദ്ധം പിൻവലിച്ചില്ലെങ്കിൽ ഒരുപാട് സൈന്യങ്ങൾ നശിക്കും, അത് നമ്മളെ ബാക്കിയുള്ള ദിവസത്തെ യുദ്ധത്തിനെ ബാധിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ യുദ്ധം അവർ പിൻവലിച്ച് അവരവരുടെ ശിബിരങ്ങളിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ 11-ാം ദിവസത്തെ യുദ്ധത്തിൽ പാണ്ഡവർ ജയിച്ച മട്ടിനിയായി. അങ്ങനെ എല്ലാവരും രാത്രി അവനവൻ്റെ കൂടാരങ്ങളിൽ പോയി കിടന്നു. ഇന്നത്തെ കഥ പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ 12, 13, 13, 14, 15, 16, 17, 18 യുദ്ധമാണല്ലോ, അതൊക്കെ ഇനി വരുന്ന വീഡിയോകളിലായിട്ട് കേൾക്കാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.